ഫ്രണ്ട്സ്, എല്ലാവർക്കും രമ്യാസ് ക്യാസലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ബോട്ടിലാട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം അത്യാവശ്യം വലുപ്പവും വീതിയുള്ള ഒരു ബോട്ടിലെടുത്തിട്ട് ഇതുപോലെ നമ്മൾ ബേസ് കോട്ട് കൊടുക്കുക. ഇത് ഫെവിക്രിൽ അക്രിലിക് കളേഴ്സിലെ വൈറ്റ് ഷെയ്ഡാണ്. അപ്പോൾ ഇതിൽ ഞാനൊരു 3 കോട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ മേലത്തെ പോർഷനിൽ 2 കോട്ടേ കൊടുത്തിട്ടുള്ളൂ, കാരണം നമുക്ക് അവിടെ വേറൊരു കളർ ഷെയ്ഡ് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് കോട്ട് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം വേണം നമ്മൾ സെക്കൻഡ് കോട്ടും തേർഡ് കോട്ടും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. ഇപ്പം നമ്മൾ ക്ലേ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ക്ലേ ഞാൻ തിരി തെറുക്കുന്ന പോലെ തെറുത്തെടുത്തിട്ട് ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ക്ലേ ഇല്ലെങ്കിൽ നമുക്ക് ബീറ്റ് ഫ്ലവറോ അല്ലെങ്കിൽ മൈദയൊക്കെ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ക്ലേ ചെയ്തെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ വുളൻ ത്രെഡ് യൂസ് ചെയ്തിട്ടും ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് വളച്ചിട്ട് ഫെവിക്കോൾ യൂസ് ചെയ്ത് മൊത്തത്തിലൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുക. ഇനി താഴത്തേക്ക് ഞാനിത് ഒരു ഏണിയാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അതും അതുപോലെ തന്നെ നീളത്തിൽ ക്ലേ ഇങ്ങനെ തെറുത്തെടുത്ത് ചെയ്താൽ മതി. അപ്പം വലിയ പണിയൊന്നും ഇതിലില്ല, ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. വളരെ സിമ്പിളാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലുക്കുമാണ് കിട്ടുന്നത്. ഇനി ഇതുപോലെ ക്ലേ ചെറുതായിട്ടൊന്ന് പരത്തി കുറച്ച് തിക്കായിട്ട് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് നൈഫ് എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇത് ഞാനിപ്പോൾ ഒരു കുട്ടീനെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ പതുക്കനെ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നമ്മളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴേ ഞാൻ അടുത്ത വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് വരും. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള ചെറിയ ചെറിയ ടൂൾസൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ ക്ലേ ആർട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ പ്രത്യേകം ടൂൾസൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവാം. പിന്നെ നമുക്ക് ടൂത്ത് പിക്കൊക്കെ യൂസ് ചെയ്തിട്ട് പതുക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് നൈഫൊന്നും അല്ല കേട്ടോ. ഇവിടെ കിടന്നൊരു സ്റ്റീലിൻ്റെ ഒരു ചെറിയൊരു പീസ് ഉണ്ടായിരുന്നു, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു കുട്ടിയുടെ ഒരു ഷേപ്പിൽ ചെയ്തെടുത്തു. ഇനി ഇത് ബോട്ടിലേക്ക് വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫെവിക്കോൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ കുട്ടീനെ മേലെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തു. ഒരു കുട്ടിയുടെ ഒരു ഷേപ്പൊക്കെ വന്നല്ലോ, ഒരു നിഴൽ പോലെ നമുക്ക് മതി. അപ്പോൾ കുട്ടിയുടെ കയ്യിലൊരു സ്റ്റിക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊരു വലയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ വല ഇതുപോലെ തെറുത്തെടുത്ത് നമുക്കിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മോൺ മാർട്ടിൻ്റെ ക്ലേ ആണ് കേട്ടോ. ഇത് എടുത്ത് പറയാനുള്ള കാരണം എനിക്കിത് ഒട്ടും കംഫർട്ടബിൾ അല്ല. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഷേപ്പിൽ ആ ക്ലേ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല, ഷേപ്പ്സ് ഒന്നും ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു ഇത് പേപ്പറൊക്കെ അരച്ചിട്ട് വരുന്നതാണെന്ന് തോന്നുന്നുണ്ട്. കാരണം അതിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നൂൽ നൂലായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്, പെട്ടെന്ന് ഡ്രൈ ആയി പോകുന്നുണ്ട്. ഈ തെറുത്ത് വെച്ചേക്കുന്നതൊക്കെ ഉണ്ടല്ലോ, നിമിഷ നേരം കൊണ്ട് അങ്ങ് ഡ്രൈ ആയി പോകുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ഷേപ്പൊന്നും ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എനിക്ക് ഒട്ടും കിട്ടിയിട്ടില്ല. കുട്ടിയുടെ ഹെയറൊക്കെ എനിക്ക് കുറച്ചുകൂടെ നല്ല ഭംഗിക്ക് ചെയ്യണം എന്നൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മളിപ്പം കളറിങ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ബ്രഷ് യൂസ് ചെയ്യുന്നത് ഞാൻ ആ ക്ലേ വെച്ചിട്ട് നമ്മളത് ചെയ്തേക്കുന്നതുകൊണ്ട് ആ ഒരു എന്താ പറയുന്നത് ഔട്ട്ലൈൻ ഒക്കെ ഒന്ന് പെർഫെക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഈ ബ്രഷ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു കംഫർട്ടബിൾ ആകുമ്പോഴത്തേക്കും നമ്മളിതുപോലെ സ്പഞ്ച് യൂസ് ചെയ്തിട്ട് മൊത്തത്തിൽ അങ്ങ് സ്മജ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേ നമുക്ക് പെട്ടെന്ന് ഇത് ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ കുറച്ച് വലിയ ബ്രഷൊക്കെ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രഷ് യൂസ് ചെയ്യുന്നതാണ് കംഫർട്ടബിൾ എങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതേ ഇതുപോലെ കണ്ടോ, ഈ ഒരു ഔട്ട്ലൈനൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ബ്രഷ് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു സൈഡിലൊക്കെ കറക്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ മേലത്തെ പോർഷൻ ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. സ്കൈഡ് ആ ഒരു എഫക്റ്റാണ്, അപ്പോൾ നൈറ്റ് ടൈമിൽ ആ ഒരു എഫക്റ്റാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. ഇപ്പോൾ ലൈറ്റ് ഷെയ്ഡ് അതായത് സ്കൈ ബ്ലൂ യൂസ് ചെയ്തിട്ട് ചെറുതായിട്ട് അതായത് വൈറ്റും ബ്ലൂവും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നമ്മൾ ഒരു ലെവലിന് നമുക്ക് എങ്ങനെ ക്ലൗഡ്സ് വേണോ ആ രീതിയിൽ ചെയ്തെടുക്കാം. ആ ക്ലൗഡ്സ് ഒന്ന് ലൈറ്റിംഗ് കിട്ടുന്ന രീതിയിൽ, മൂണിൻ്റെ ലൈറ്റൊക്കെ കിട്ടുന്ന രീതിയിൽ ചെയ്തെടുക്കുകയാണ് ഞാൻ. അപ്പോൾ ഏകദേശം ഞാൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ എല്ലാം പറയുന്നുണ്ട് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ അത്യാവശ്യം നമ്മളിത് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കുക. ഭയങ്കര ഈസിയാണ്, വലുതായിട്ട് പെയിൻറ്റിംഗ് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീട്ടിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പൊടിക്കൈകളും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീടൊക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കണമെന്നോ അല്ലെങ്കിൽ പുതിയതായിട്ടൊരു വീട്ടിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യാം. അപ്പോൾ തിന്നായിട്ടുള്ള ബ്രഷ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ഏണിയുടെ ഇതൊക്കെ ചെയ്യാൻ, അല്ലെങ്കിൽ വൈറ്റിലൊക്കെ ആവും. വൈറ്റിൽ കൂടുതലായി കഴിഞ്ഞാൽ അത് ക്ലിയർ ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഈ ബ്ലൂ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇവിടെ കുറച്ച് ബ്ലൂ വൈറ്റിലായി, പക്ഷേ ഞാൻ അതിൽ കുറച്ച് തിക്കായിട്ട് വൈറ്റ് അവിടെ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് സൂക്ഷിച്ച് നോക്കിയാൽ കാണാനായിട്ട് പറ്റും അത്. അപ്പോൾ നമ്മൾ ഈ കൊട്ടയ്ക്കും ഈ ഏണിക്കും കൊടുത്തേക്കുന്ന കളർ എനിക്ക് അത്ര അങ്ങോട്ട് കംഫർട്ടബിൾ ആയിട്ടില്ല. ആ ഒരു കളർ ഷെയ്ഡ് അതിന് എന്താ പറയുക, വൈറ്റിനത് സ്യൂട്ട് ആവുന്നില്ല. അപ്പോൾ നമുക്കത് ലാസ്റ്റ് അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പം കുട്ടിയുടെ ഹെയറിന് നമ്മൾ എപ്പോഴും കൊടുക്കുന്ന
ഷെയ്ഡ് തന്നെ ബ്ലാക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും നല്ല ഫിനിഷിങ് വരണം, സൈഡൊക്കെ നന്നായിട്ട് കറക്റ്റായിട്ട് ചെയ്തെടുക്കുക നമ്മൾ. അപ്പം ഡ്രസ്സിന് കളർ കൊടുക്കുക, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കളർ കോമ്പിനേഷൻ കൊടുക്കുക കേട്ടോ ഡ്രസ്സിനൊക്കെ. ഇതിപ്പോൾ നമ്മൾ സ്റ്റാർസാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ ഡോട്ട്സാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ തിന്നായിട്ടുള്ള ബ്രഷാണ് ആദ്യം യൂസ് ചെയ്തത്. പക്ഷേ നമ്മൾക്ക് ടൂത്ത് പിക്കാണ് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ളത് കേട്ടോ. ടൂത്ത് പിക്ക് ഇല്ലെങ്കിൽ നീഡിലായാലും മതി. ഇതുപോലെ നീഡിൽ ചെറിയതായിട്ട് വൈറ്റ് കളർ എടുത്തിട്ട് ഇതുപോലെ ഡോട്ട് ഡോട്ട് ഇട്ട് കൊടുത്താൽ മതി. എൻ്റെ ഡോട്ട്സൊക്കെ കുറച്ച് വലുതായി പോയിട്ടോ, ഞാനത് പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല, ആവേശത്തിൽ കുത്തി 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 കളിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ കയ്യിൽ ഇവിടെ കുറച്ച് സീക്വൻസ് ഉണ്ട്, അതായത് സ്റ്റാറിൻ്റെ ഷേപ്പിലുള്ള കുറച്ച് സിൽവർ ഷെയ്ഡിലുള്ള സീക്വൻസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്റ്റാറിനെ നമ്മൾ വരയ്ക്കേണ്ട, ക്ലേയിലും ചെയ്യേണ്ട, ഇതങ്ങ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാമെന്ന്. അപ്പോൾ ഇത് സ്റ്റിക്ക് ചെയ്തപ്പോൾ കുറച്ചുകൂടി ഒരു ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് കുട്ടി കുറേ സ്റ്റാർസിനെ താഴേക്ക് വലിച്ചു പറിച്ചിടുന്ന പോലെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. കുറേ സ്റ്റാർസൊക്കെ പറിച്ചെടുക്കുന്ന ഫോൾസിൽ പൊട്ടി പോയിട്ടുണ്ട് കേട്ടോ, അങ്ങും ഇങ്ങൊക്കെ പൊട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട്. കുറേയൊക്കെ താഴെ അവിടെ ഇവിടെയായിട്ട് പാറിക്കിടക്കുന്നുണ്ട്. ആ രീതിയിൽ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് മൊത്തത്തിലൊന്ന് ക്ലിയർ ചെയ്തെടുക്കാം. ഏണിയുടെ കളറൊക്കെ അങ്ങോട്ട് മാച്ച് ആവുന്നില്ല, അപ്പോൾ ഞാൻ ബ്ലാക്ക് തന്നെ യൂസ് ചെയ്തു. അപ്പോൾ ബ്ലാക്കും വൈറ്റും ഭയങ്കര കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ പിന്നെ അത് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബ്ലാക്ക് തന്നെ കൊടുത്തു. അപ്പോൾ കുട്ടിക്ക് നമ്മൾ ബ്ലാക്ക് തന്നെ കൊടുക്കുന്നു. അതേപോലെ കുട്ടിയുടെ സ്കിൻ ടോൺ മാത്രം നമ്മൾ പിങ്ക് കൊടുക്കണം. പിങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ബേബി പിങ്കാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അതത്ര നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല, എങ്കിലും ആ ഒരു ഷെയ്ഡ് കൊടുക്കുമ്പോൾ നമുക്ക് വീട്ടിൽ കാണുമ്പോൾ ആ ഒരു ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ഇതുപോലെ ഒരു മൂൺ അവിടെ കൊടുത്തു, അതും ഒരു സീക്വൻസാണ്. നമ്മൾ ഈ മിറർ വർക്കിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഇതാണ്. അതുപോലെ നമ്മൾ മേലെ ഒരു ലേസ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. ഇത് ഫാബ്രിക്കേഡ് വന്നിട്ട് 3D ഔട്ട്ലൈനറാണ്. ഇത് യൂസ് ചെയ്ത് നമ്മൾ കുറേ ബോർഡിലാർട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾക്ക് ഇതുപോലെ ഇങ്ങനെ ചെറിയ ഡോട്ട് ഡോട്ടായിട്ട് നമ്മൾ ആദ്യം ടൂത്ത് പിക്ക് വെച്ച് എങ്ങനെ കുത്തിയോ അതുപോലെ കുറേ കുത്തിട്ട് കളിക്കുക. അപ്പോഴത്തേക്കും മൊത്തത്തിൽ നല്ല രസമായിരിക്കും, ഭയങ്കര ഗ്ലിറ്ററിങ് ആയിരിക്കും. ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർസ് ആയിട്ട് മാറും. അപ്പം ഓരോ സ്റ്റാർസിൻ്റെ വീതം കുട്ടി പൊട്ടിച്ചിടുകയാണ് കൊട്ടയിലേക്ക്, എല്ലാം വാരി വീട്ടിൽ കൊണ്ട് വെക്കുന്നു. അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ പിന്നെ ഇത്രയേ ഉള്ളൂ. ആ കുട്ടീനെയൊക്കെ ചെയ്തെടുക്കുന്ന ഞാൻ കട്ട് ചെയ്ത പോലെയൊക്കെ അങ്ങോട്ട് ചെയ്തെടുത്താൽ മതി. അതുപോലെ തിരിതെടുക്കുന്ന പോലെ കുറച്ച് തെറുത്തെടുക്കണം. പിന്നെ നമ്മൾ കുറച്ച് കളർ ചെയ്യുന്നുണ്ട്. എല്ലാം നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്തേക്കുന്നത്. പിന്നെ സ്റ്റാർസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ സ്റ്റിക്ക് ചെയ്യാൻ സീക്വൻസ് ഇല്ലെങ്കിൽ ചെറുതായിട്ട് വരച്ചു കൊടുത്താലും മതി, നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ എനിക്ക് അയയ്ക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.